എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരുടെ വീട്ടിൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യൂ സോഷ്യൽ വർക്ക് പറയുന്നത് ഇന്നത്തെ തലമുറയില് വരുമാനമാർഗമല്ല എല്ലാ വിദ്യാർത്ഥികളും ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നീറ്റിന്റെ വിഷയമായാലും നെറ്റ് എക്സാമിന്റെ വിഷയമായാലും നാഷണൽ ടെസ്റ്റ് ഏതെടുത്താൽ പോലും അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതും അവർക്ക് വേണ്ടി പോരാടുന്നതും ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് ആ ഒരു സമയത്ത് അരാഷ്ട്രീയവാദികളായ ഒരുപാട് വിദ്യാർത്ഥികൾ കടന്നു വരുന്നുണ്ട് അവരെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ എക്സാമായാലും യൂണിവേഴ്സിറ്റി പ്രോഗ്രാമായാലും കൺസെഷൻ ആയാലും യാതൊക്കെ കാര്യങ്ങളായാലും ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ സമരങ്ങളിലൂടെയും പോരാടി നേടിയെടുത്ത ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം ശരി എന്നിട്ട് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് പല പലതരത്തിലുള്ള കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കേൾക്കേണ്ടി വരുന്നുണ്ട് ശരിക്കും കുറച്ചുകൂടി വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ചേർന്ന് വരുന്ന ഒരു സമാധാനത്തിന്റെ പാതയിലൂടെയൊക്കെ പോകണ്ടേ പല മുതിർന്ന നേതാക്കളും പറയുകയാണ് അടി ഇടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ആശയപരമായിട്ട് സംസാരിക്കുന്നത് ആ രീതിയിലൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ടോ വിദ്യാർത്ഥി സംഘടനകളിൽ ഉണ്ടാക്കുന്ന അക്രമങ്ങൾ ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പല രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികളായിരിക്കും എന്റെ ആശയമായിരിക്കില്ല എൻ്റെ സുഹൃത്തിന്റെ ആശയം പക്ഷേ എന്ന് വെച്ച് ആ സുഹൃത്തായിട്ട് ഞാൻ രാഷ്ട്രീയം പറഞ്ഞ ഒരിക്കലും അടി ഉണ്ടാക്കാൻ പോകില്ല രാഷ്ട്രീയമുണ്ട് പക്ഷെ എന്നാലും അവ എൻ്റെ സുഹൃത്താണെന്നുള്ള ഒരു ബോധം വിദ്യാർത്ഥികളിൽ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ ബോധം കുറഞ്ഞു വരുന്നു എന്നൊരു ഇതുണ്ടല്ലോ ആരോപണം ഉണ്ടല്ലോ അതായത് അരാഷ്ട്രീയവാദികളായിട്ടാണ് ഇപ്പോഴത്തെ യുവാക്കൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവതലമുറ വരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണം തന്നെ തന്നെ നിങ്ങൾക്ക് അറിയാം അവരുടെ ഭരണ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം തന്നെ പി എസ് സിയുടെ കാര്യം തന്നെ റാങ്ക് ലിസ്റ്റ് മാറ്റുന്നു റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല ജോബ് ഓപ്പർച്യൂണിറ്റി മര്യാദയ്ക്ക് ഇവിടെ ഇല്ല ഇവിടെ നിന്ന് കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നു ഇവിടെ കേരളത്തിൽ പഠിച്ച് വളരുന്ന കുട്ടികൾക്ക് കേരളത്തിൽ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവരെ കൊണ്ട് എന്തിനു കൊള്ളാം ഞങ്ങൾക്ക് ആരോടും എന്തിനു കൊള്ളാം കൊണ്ട് ഒരു യൂസും ഇല്ല വെറുതെ ഇവരുടെ സ്വന്തം മറ്റേ എന്താ പറയുക ശരീരം നോക്കാൻ ഇവിടെ ഒന്ന് പൈസ ചിലവാക്കി അമേരിക്കയിൽ പോവുക അവിടെ കുറേ ചികിത്സ കഴിഞ്ഞ് ഇങ്ങോട്ട് കിട്ടിയെടുക്കുക അങ്ങനെയുള്ള കുറേ സംഭവങ്ങളല്ല ഇവിടെ ഒന്നും നടക്കുന്നില്ല